ഇന്നത്തെ ഗസ്റ്റിന് പ്രത്യേകത ഉണ്ട്. ഒരുപാട് ഹാപ്പിളാണ്, അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് യാത്രകൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. നമ്മൾ ഏതൊരു വ്യക്തിയെ പറ്റിയിട്ടും ഇൽമു പഠിക്കേണ്ടത് ഹത്തൽ മമാത്ത് പറയും, മരണം വരെയാണ്. അത് ജീവിതത്തിൽ ഇരുത്തിപ്പുകഴുത്തല്ല, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ഏറെ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. നിലവിലുള്ള ജോലി മാറ്റിവെച്ച് വീണ്ടും പഠിക്കാൻ പോവുക, അത് വലിയൊരു തോഫിക്കാണ് അദ്ദേഹത്തെ നമുക്ക് ഇന്ന് കിട്ടിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, ശ്രോതാക്കൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടുണ്ടാവും സഖരിയ നൂഹ് അൽ മദീനി എന്ന് പറയപ്പെടുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന വ്യക്തിത്വമാണ്. നമ്മുടെ പല പരിപാടികളിലും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഈ ഒരു ഇടയിൽ ഈ ഒരു കാലയളവിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് കാലമായി നമ്മുടെ ഒരു ബാക്ക് സപ്പോർട്ട് തുടങ്ങിയിട്ട് അദ്ദേഹം അവിടെ പഠിക്കുകയാണ്, മദീനയിൽ മറ്റുമൊക്കെ പഠിക്കുകയാണ്. ജാമിയയിൽ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം, ഹിഫ്ലുമായി ബന്ധപ്പെട്ട ഏക്യു അൽ ഹിന്ദ് ഖുർആൻ അക്കാഡമിയുടെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടിരുന്ന വ്യക്തിത്വം കൂടിയാണ്. പിന്നെ അദ്ദേഹത്തിന് തന്നെ ഈ ഒരു ഖുർആൻ പഠന മേഖലയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ളൊരു അക്കാഡമിയുണ്ട്, അത്തഹസീൻ അക്കാഡമി. അങ്ങനെ പറഞ്ഞാൽ തീരാത്ത ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. ഇൻഷാല്ലാ, നമുക്ക് നേരെ വിഷയത്തിലേക്ക്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കുന്ന മേഖലകളിൽ ധാരാളം ശ്രദ്ധേയമായ ചുവടുവെപ്പുകൾ വെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാലം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തിൽ സാധാരണ ഖുർആൻ പാരായണവുമായി ഖുർആൻ ഹിഫ്ളാക്കുന്നതുമായി ബന്ധപ്പെട്ട് പല ആളുകൾക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള രൂപത്തിൽ പല ആളുകൾ കാണാറുണ്ട്. ചില ആളുകളൊക്കെ അതിനെ, അപ്പോൾ പല ആളുകളും പറയാറുള്ളത് ചെറുപ്പത്തിലേ പഠിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അതിൽ അത് ശരിയാണോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ അമ്മാ ബഅദ്. ആദ്യം തന്നെ നിങ്ങളുടെ ഈ നല്ല ചിന്തകൾക്ക് നന്ദി. മറിച്ച് നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകളോട് ഒരു പക്ഷേ നീതി പുലർത്താൻ സാധിച്ചിട്ടില്ലാത്തൊരു അവസ്ഥയൊക്കെ തന്നെയാണ് ഉള്ളത്. പരിശ്രമങ്ങൾ ഈ പറഞ്ഞ പോലെ നടത്താൻ ആഗ്രഹമുണ്ട്. ഒരു മരണം വരെയും ഒരു തൊയിലിബ് ആകാനെങ്കിലും പരിശ്രമിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അള്ളാഹു നമ്മൾ ഇന്നൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹു ആമീൻ. അപ്പോൾ നിങ്ങൾ ചോദിച്ച ഒരു ചോദ്യം വളരെ സുപ്രസക്തമാണ്. പരിശുദ്ധ ഖുർആൻ നമുക്ക് ചെറുപ്പത്തിൽ മാത്രമേ പഠിക്കാൻ സാധിക്കുകയുള്ളൂ, അത് മുതിർന്നിട്ടും പഠിക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒന്നാമതായി എനിക്ക് ഓർമ്മ വന്നൊരു വിഷയം എന്ന് വെച്ചാൽ, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് മദീനയിലെ നമ്മളൊക്കെ ഉസ്താദായ ലോകം മുഹദ്ദിസുൽ മദീന എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് അൽ ബദർ ഷെയ്ഖിനോട് ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു, മുതിർന്നതിന് ശേഷം ഖുർആൻ പഠിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ ഷെയ്ഖ് കൊടുത്ത മറുപടി, 50 വയസ്സുകൾക്ക് ശേഷം ഖുർആൻ പഠിക്കാൻ പറ്റും, കാരണം ഞാൻ ഹാഫിളായത് 50 വയസ്സിന് ശേഷമാണ് എന്നുള്ളതാണ്. അല്ല, പ്രവാചക ചരിത്രത്തിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. അബൂബക്കർ സിദ്ദീഖിന്റെ ഉപ്പയാണ്, പ്രവാചകന്റെ അരികിലേക്ക് ഇസ്ലാം സ്വീകരിക്കാൻ കടന്നു വരുന്നതിനെ മറ്റേ ആ മണലിലൂടെ കാലുകൾ വലിച്ചഴച്ചിട്ടാന്ന് ചരിത്രം പറയുന്നത്. അത്രയും പ്രായമായിട്ടുണ്ട്. അതെ അതെ. എന്നിട്ടടക്കം ഖുർആൻ പഠിക്കാനാണല്ലോ ആദ്യം പറഞ്ഞത്. അതെ, മാത്രമല്ല ഇപ്പം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഇപ്പം സഹാബാക്കളുടെ ഒരു വിഷയത്തിലേക്ക് പോകുകയാണെങ്കിൽ, നമുക്കറിയാം പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് ജീവിതത്തിൻ്റെ പകുതി പിന്നിട്ടതിന് ശേഷമാണ്. അപ്പോൾ നമുക്കൊക്കെ ശരിക്കും എന്താണ്, ഇപ്പോഴേ ഖുർആൻ പഠിക്കാൻ അവസരം കിട്ടണം. അവരൊക്കെ ജീവിതത്തിൻ്റെ പലരും ഇസ്ലാമിലേക്ക് കടന്നു വന്നത് 30 വയസ്സുകളിൽ 40 വയസ്സുകളിൽ, ഇപ്പം നേരത്തെ സുഹൃത്ത് പറഞ്ഞതുപോലെ അതിനപ്പുറത്തേക്കാണ്. അപ്പോൾ നമുക്കിത് പറ്റുമെന്നുള്ളതാണ്. ഇനി രണ്ടാമത്തൊരു വിഷയം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നതെന്ന് വെച്ചാൽ, ബഹുമാന്യനായ മഹാനായ പണ്ഡിതൻ ഇപ്പം ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് സാലിഹ് ബിൻ അബ്ദുള്ള അഹമ്മദ് അൽ ഉസൈമി ഹഫിദഹുള്ള, ഷെയ്ഖ് ഒരിക്കലും പറഞ്ഞൊരു വിഷയമാണ്. അതായത് ഖുർആൻ പഠിക്കുക, ഇൽമു പഠിക്കുക, ദീന് പഠിക്കുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിച്ചിട്ടുള്ളത് പോലെ അത് ഓർമ്മശക്തിയുടെയോ ബുദ്ധിയുടെയോ നമ്മുടെ ഒഴിവിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിലല്ല. അപ്പോൾ ഒരാൾക്ക് കുറേ ഓർമ്മശക്തിയുണ്ട്, അപ്പോൾ അയാൾക്ക് ഒരു പക്ഷേ ഖുർആൻ പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ വ്യക്തിപരമായ എൻ്റെ ഒരു അനുഭവത്തിൽ തന്നെ പലപ്പോഴും യാത്രയിൽ പല വ്യക്തികളെയും കണ്ടുമുട്ടാറുണ്ട്. ഒരു വ്യക്തി പറഞ്ഞത്, ഞാനൊരു പേജ് ഒരിക്കൽ വായിച്ചാൽ എനിക്ക് മനപ്പാടാവും. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ഖുർആൻ മനപ്പാടാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഓർമ്മശക്തി ഒരുപാടുണ്ട്, അല്ലെങ്കിൽ ഒഴിവ് സമയം. ഇപ്പോൾ പലപ്പോഴും പറയുന്ന ഒരു വിഷയമാണ് നിങ്ങൾക്ക് ഒഴിവ് കിട്ടാറില്ല, നിങ്ങൾക്കൊക്കെ ഒരുപാട് സമയം കിട്ടിയിട്ടുണ്ടല്ലോ. പക്ഷെ അതും ഒരു തെറ്റിദ്ധാരണയാണ്. അദ്ദേഹം പറയുകയാണ്, തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ടതുമായ കാര്യം എന്ന് വെച്ചാൽ തൗഫീഖാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകമായ ഒരു ഔദാര്യം, അനുഗ്രഹം മാത്രമാണ് ഇൽമു പഠിക്കുക, വിശേഷ ഖുർആൻ മനപ്പാടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഉതകുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്താണ്,
അത് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയും പരിശ്രമം ഒരുമിച്ച് ചേർന്നാൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവൻ്റെ വാതിലുകൾ തുറന്നു തരും എന്നുള്ളതാണ്, അതിൽ യാതൊരു സംശയം വേണ്ട. അപ്പോൾ ചെറുപ്പത്തിലുള്ളവർക്ക് മാത്രമല്ല ഏത് പ്രായക്കാർക്കും ഖുർആൻ പഠിക്കാൻ. നമുക്കിവിടെ തണ്ടിൽ വേദനയും ഉരവേദനയും കണ്ണിൽ തിമിരൊക്കെ തുടങ്ങുന്ന സമയത്താണ് എന്തായാലും ഇൻഷാല്ലാ. മാത്രമല്ല നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഹിഫ്ള് സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ മുമ്പത്തേക്കാൾ കൂടുതൽ നിന്ന് സുലഭമായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് പിന്നെ ഓൺലൈൻ അക്കാദമികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇവരൊക്കെ പലരും ആരംഭിക്കുമ്പോൾ ഒരു കാഴ്ചപ്പാടോ അതല്ലെങ്കിൽ മറ്റു ചില വസ്തുക്കളോ മറ്റോ കാഴ്ചപ്പാടോ ലക്ഷ്യമോ ഒന്നും ഇല്ലാതെ അന്നിപ്പം തുടങ്ങിയേക്കാം, ഇറങ്ങിത്തിരിക്കാം. അങ്ങനത്തെ കാഴ്ചപ്പാടുകളുള്ള ആളുകളുണ്ട്. എന്നാൽ അതൊക്കെ അതിനൊക്കെ വിഭിന്നമായിക്കൊണ്ട് കൃത്യമായ ലക്ഷ്യം, നമ്മളിപ്പോൾ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ച് പറയുമ്പോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ലക്ഷ്യം ഉണ്ടാവണം, അതിന് കൃത്യമായ ഗോൾ ഉണ്ടാവണം, വിഷയം ഉണ്ടാവണം എന്നൊക്കെ പറയും. എന്നപോലെ ഇതിലേക്ക് ഇറങ്ങുമ്പോൾ, ഇത് ബിസിനസ് ആയതുകൊണ്ടല്ല, ഇതിലേക്ക് ഒരു എന്തൊരു വിഷയത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും ഇസ്ലാമികമായിട്ട് എന്തുണ്ടാവണം, ഒരു ലക്ഷ്യം ഉണ്ടാവണം. അപ്പോൾ ഈ കാഴ്ചപ്പാടുകളും അതുപോലെ ഇതൊന്നും ഇല്ലാതെ പല സ്ഥാപനങ്ങളും തുടങ്ങാറുണ്ട്. ഇത്തരം സമയത്തൊക്കെ ഈ കാഴ്ചപ്പാടുകൾ അങ്ങനത്തെ സാഹചര്യങ്ങൾ ഇത് ഇങ്ങനെ സ്ഥാപനങ്ങൾ അധികരിച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇതിനൊരു അപകടം വളരെയധികം വലുതാണ്. അപ്പോൾ എന്താണ് ഇത്തരം വിഷയത്തിൽ സ്ഥാപനങ്ങൾ കാണുമ്പോൾ പറയാനുള്ളത്? ഒന്നാമത്തേത് ബിസിനസ് തന്നെയാണെന്നുള്ളതാണ്. റബ്ബുമായിട്ടുള്ള കച്ചവടമാണ് ശരി. ഖുർആൻ പാരായണത്തെ അള്ളാഹു വിശേഷിപ്പിച്ചത് അങ്ങനെ തന്നെയല്ലേ, തിജാറത്തു ലൻ തബൂർ, ഒരിക്കലും നഷ്ടപ്പെടാത്തൊരു കച്ചവടം. അപ്പം കച്ചവടം നടത്തുന്നത് റബ്ബുമായിട്ടാണെന്നുള്ള ബോധം ഈ വിഷയത്തിൽ ഉണ്ടാക്കിയെടുത്താൽ ഇതിനൊക്കെ പരിഹാരമാകും എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ നമ്മുടെ നാട്ടിൽ മാഷാല്ലാ തബാറക്ക് റഹ്മാൻ ധാരാളം സ്ഥാപനങ്ങൾ വളർന്നു വരുന്നുണ്ട്. ഓൺലൈൻ ആവട്ടെ, ഓഫ്ലൈൻ ആവട്ടെ, ഹോസ്റ്റലോടെ ആവട്ടെ, ഹോസ്റ്റൽ ഇല്ലാതെ ആവട്ടെ, അങ്ങനെ പുതിയ വെറൈറ്റികൾ പല രീതിയിലും മാഷാല്ലാ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. ശരിക്കും ഇതിൻ്റെ വലിയൊരു പോസിറ്റീവുണ്ട്. എന്താ വെച്ചാൽ ഖുർആനോടും അതിൻ്റെ പഠനത്തോടും അതിൻ്റെ വ്യത്യസ്ത മേഖലകളോടും നമ്മുടെ നാട്ടുകാർക്ക് സുബ്ഹാനല്ലാഹ് അതിൻ്റെ ആ ഒരു താല്പര്യം ഇഷ്ടവുമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അത് ഒരു പക്ഷേ നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റിക്കൊള്ളണമെന്നും ഇല്ല. എന്നാൽ നമുക്ക് ഈ താല്പര്യം ഉള്ളതോടൊപ്പം തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ പലപ്പോഴും കണ്ടുവരുന്ന ഒരു പറയാതിരിക്കാൻ നിവൃത്തിയില്ല, കൈപ്പേറിയ സത്യം എന്ന് പറയുന്നത് ഒരു പള്ളി ഉണ്ടാക്കി. പള്ളിയിൽ എന്താണ്, എന്തായാലും ഇമാമുണ്ട്, ശമ്പളം മുതലാക്കണ്ടേ, എന്നാൽ പിന്നെ ഹൈഫ് തുടങ്ങാം. പ്രത്യേകിച്ച് ഉത്തരേന്ത്യൻ ആളുകളായിരിക്കും. അതെ അതെ അതെ, പലപ്പോഴും. അല്ലെങ്കിൽ എന്താണ്, പള്ളി തുടങ്ങി പക്ഷെ ആളുകൾ എന്താകുന്നില്ല, സജീവമാകുന്നില്ല, എന്നാലൊരു ഒരു അനക്കമൊക്കെ വേണമല്ലോ, എന്നാൽ പിന്നെ ഹൈഫ് തുടങ്ങിക്കളയാം. അങ്ങനെ പലപ്പോഴും ഒരു എന്താ പറയുക, അയൽ മഹലിൽ തുടങ്ങിയല്ലോ, ഓ ആ ശാഖക്കാർ തുടങ്ങിയല്ലോ, നമുക്കെന്താ ഇല്ലാത്തത്. അപ്പോൾ അങ്ങനെയൊക്കെ പലപ്പോഴും ഒരു കൃത്യമായ അജണ്ടകൾ അടിസ്ഥാനത്തിലല്ലാതെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കാതെ ശരിക്കും തുടങ്ങുന്ന ഹിഫ്ളു സ്ഥാപനങ്ങൾ അള്ളാഹു മുസ്താൻ അലഹി തുക്കലാൻ വലിയ അപകടം തന്നെയാണ്, വലിയ അപകടം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നേരത്തെ നുസാൻ പറഞ്ഞതുപോലെ നമ്മൾ തുടങ്ങും പിന്നെ എങ്ങനെ കൊണ്ടുപോകേണ്ടത് നമുക്ക് അറിയാത്തൊരവസ്ഥ. കൃത്യമായ കാഴ്ചപ്പാടില്ലെങ്കിൽ ഒരിക്കലും ലോകം അറിയപ്പെട്ട ഒരു ഖുർആൻ ട്രെയിനറാണ് ഈ വിഷയത്തിൽ ജീവിതം മാറ്റിവെച്ച ഒരു വ്യക്തിത്വമാണ്, അവരെക്കുറിച്ചൊക്കെയാണ് അങ്ങനെ പറയേണ്ടത്. ഖാദിമു കിതാബില്ല ഡോക്ടർ റൈമൻ സുവൈദ്, അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യനുണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ഉസ്മാൻ. അദ്ദേഹമാണ് അൽഹംദുലില്ലാ സാന്ദർഭികമായി പറയട്ടെ, ഇന്ന് നമുക്ക് കേരളത്തിൻ്റെ വിജ്ഞാനത്തിൻ്റെ ഗോപുരം എന്ന നമ്മുടെ സ്വന്തം ജാമിഅ ഹിന്ദിൻ്റെ ഹിഫ്ള അധ്യാപകർക്ക് ട്രെയിനിങ് നൽകുന്ന അദ്ദേഹത്തിൻ്റെ ടീമാണ് ജസല്ലാ ഖൈറ. അപ്പം അദ്ദേഹമൊക്കെ പറയുന്ന ഒരു വിഷയമുണ്ട്. നമ്മൾ ഫസ്റ്റ് മീറ്റിംഗ് അദ്ദേഹം ചോദിച്ചത് ഇതാണ്, നിങ്ങളുടെ ലക്ഷ്യം എന്താണ്, നിങ്ങളുടെ സ്ഥാപനങ്ങളുടെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്, നിങ്ങളുടെ അജണ്ട എന്താണ്. അത് വിശദീകരിച്ചപ്പോൾ ഷെയ്ഖിന് ഭയങ്കര താല്പര്യമായി. പക്ഷേ പലപ്പോഴും ഈ കാഴ്ചപ്പാടില്ലാതെ പോകുന്നത് കൊണ്ട് എങ്ങോട്ടേക്കാണ് പോകേണ്ടത്, ഈ കുട്ടികളെ എങ്ങോട്ടാണ് കൊണ്ടെത്തിക്കേണ്ടതെന്നറിയാത്തൊരവസ്ഥ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയണ്ടോ, നമ്മുടെ മുന്നിലിരിക്കുന്ന 10 കുട്ടികൾ 10 സമൂഹമാണ്, 10 സമൂഹമാണ്. അവർ ലബോറട്ടറിയിലെ ഗിനിപ്പന്നികളല്ല. സുബ്ഹാനല്ലാഹ്. നമ്മൾ നമുക്കൊരു പല പരീക്ഷണങ്ങളും നടത്തി അത് പരാജയപ്പെട്ട് അത് ആ കുട്ടികൾ ചടച്ചു പോയി, രക്ഷിതാക്കൾ അതിൽ നിന്ന് പിൻവാങ്ങി, അങ്ങനൊരു സമൂഹത്തെ നിർജ്ജീവമാക്കികളെ നശിപ്പിച്ചു കളയുന്നൊരവസ്ഥ പലപ്പോഴും ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അപ്പോൾ ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യാൻ വേണ്ടി പാടില്ല. മാത്രമല്ല ഒരിക്കലും കുറച്ചപ്പുറത്തേക്ക് യാത്ര ചെയ്യാനും പറ്റൂല. അങ്ങനെ കാഴ്ചപ്പാടില്ലാതെ ആകുമ്പോൾ നമുക്ക് യോഗ്യരായ അധ്യാപകരെ നിർണ്ണയിക്കുക എന്നുള്ളത് നിശ്ചയിക്കുക എന്നുള്ളത് നമ്മുടെ അജണ്ടയിൽ ഇല്ലാതെ വരും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക്
കൃത്യമായ ഒരു മറ്റേ നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത്, പഠനം എന്നുള്ളത് സജ്ജീകരിക്കുക എന്നതൊക്കെ നമ്മുടെ അജണ്ടയിൽ ഇല്ലാതെ വരും. പിന്നെ ഇത് എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ടു പോവുക എന്നുള്ളത് മാത്രമായിരിക്കും വലിയ അപകടം തന്നെയാണ് ശരിക്കും. അതായത് ഇതിനൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള ചില രൂപങ്ങളുണ്ട്, ശാസ്ത്രീയമായ രൂപത്തിൽ തന്നെ അത് പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിന് മാത്രമല്ല, അതിലൂടെ പഠിച്ച അതിൽ അവിടെ ഇരിക്കുന്ന കുട്ടികൾക്ക് അവർ പോലും എന്ത് ചെയ്യും, അവർക്ക് അപകടം സൃഷ്ടിക്കാതിനപ്പുറത്തേക്ക് സമൂഹത്തിന് പോലും എന്ത് ചെയ്യും, ഇത്തരം ഹത്തീബാവും നാളെ അവരൊരു ഇമാമാകും, നാളെ അവർ ഖുർആൻ ക്ലാസ് എടുക്കുന്നവരാകും, എല്ലാ രംഗത്തും ബാധിക്കും, അപകടമായി മാറും. ഇത്തരം സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ സ്ഥാപനങ്ങൾ, നമ്മുടെ സ്ഥാപനങ്ങൾ അത് കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത, അതൊക്കെ എന്തൊക്കെയാണ്, അതായത് അത്ര സ്ഥാപനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മളെ പ്രേക്ഷകരെ പരിചയപ്പെടുത്തി കൊടുക്കേണ്ടതുണ്ട്. അതിൽ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞൊരു വിഷയമാണ് സയൻറ്റിഫിക്. അതെ, ആ ഒരു വാക്ക് ശരിക്കും നമ്മൾ ഇവിടെയും ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. അത് മറ്റൊരു വാചകത്തിൽ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ഓതെൻറ്റിസിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പം ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു നമുക്ക് നിയോഗിച്ച് തന്നപ്പോൾ നമുക്ക് എല്ലാത്തിലും നമുക്ക് മാതൃക അള്ളാഹു അതിൽ നിശ്ചയിച്ചിട്ടുണ്ട് അല്ലേ. ലഖദ് ഖാൻ ലഖു ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തീർച്ചയായും അവിടുന്ന് നമുക്ക് കൃത്യമായ മാതൃക ഉണ്ട്. അപ്പോൾ അത് ഏതുപോലെ സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടതുപോലെ അവിടുന്ന് കാണിച്ചു തന്നതുപോലെ നിസ്കരിക്കുക എന്നതുപോലെ തന്നെ ഈ ഖുർആൻ ഖുർആനക്കമാ അല്ലിംതും, പഠിപ്പിക്കപ്പെട്ടതുപോലെ ഖുർആൻ എന്ത് ചെയ്യുക, നിങ്ങൾ ഓതുക. അപ്പം ആ ഒരു റത്തിലുൽ ഖുർആന തർത്തീല, തർത്തീലതൊക്കെ എന്താണെന്ന് കാണിച്ച് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് കൊണ്ട് തന്നെ നമ്മൾ മുറുകെ പിടിച്ച് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്ഥാപനങ്ങളാവട്ടെ, ഈ ഒരു സംവിധാനങ്ങളാവട്ടെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഈ ഒരു നബിതങ്ങളുടെ ആ ഒരു വാചകം നമ്മൾ മുറുകെ പിടിക്കുക. എങ്ങനെയാണോ പരിശുദ്ധ ഖുർആൻ പഠിക്കേണ്ടത് എന്നുള്ളത്, പഠിപ്പിക്കേണ്ടത് എന്നുള്ളത് ഹൈറു മുഅല്ലിമായ ഏറ്റവും ശ്രേഷ്ഠനായ ഖുർആൻ അധ്യാപകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നിട്ടുണ്ട്. എങ്ങനെയാണ് ഖുർആൻ പഠിക്കേണ്ടതെന്നും ഏറ്റവും ശ്രേഷ്ഠരായ വിദ്യാർത്ഥികളായ സ്വഹാബാക്കൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാതൃക നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അജണ്ടകൾ കൃത്യമാക്കുക, അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം വരെ തിരഞ്ഞെടുക്കുന്നിടത്ത് കൃത്യത കാണിക്കുക, അതുപോലെ തന്നെ പലപ്പോഴും പറയാതിരിക്കാൻ നിവൃത്തിയില്ല, ഏറ്റവും അപ്ഡേഷൻ ഇല്ലാത്തൊരു വിഭാഗമായി ഹിഫ്ദ് അധ്യാപകർ മാറുന്നൊരവസ്ഥ ശരിക്കും ഉണ്ട്. ശരിക്കും അധ്യാപകർക്ക് അപ്ഡേഷൻ നൽകിക്കൊണ്ടേയിരിക്കുക, അവർക്ക് ട്രെയിനിങ് നൽകി അവരെ വളർത്തിക്കൊണ്ടേയിരിക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് നമുക്ക് വളരെ സയൻറ്റിഫിക് അല്ലെങ്കിൽ ഓതൻറ്റിക്കായി നടത്താനുള്ള ഒരു വലിയൊരു ഒരു ഒരു കാര്യം തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിൽ നിന്ന് മനസ്സിലാവും നമ്മുടെ പള്ളിയിലേക്കൊരു ഇമാമു വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ഹിഫ്ദ് പഠിപ്പിക്കാനും പറ്റുമെന്നുള്ള ചിന്ത നമ്മൾ മാറ്റിവെച്ച് അദ്ദേഹം അതിന് യോഗ്യനാണോ എന്നും കൂടി നോക്കണമെന്നാവും. മാത്രമല്ല ഈ പള്ളിയിൽ ഇമാമിനെ സെലക്ട് ചെയ്യുന്നൊരു ചടങ്ങുണ്ട്, ഞാൻ പറയും സ്കമ്മയിൽ ഇൻ്റർവ്യൂ ഒക്കെ നടത്തുന്ന പോലെ ചടങ്ങുണ്ട്. അത് സാധാരണഗതിയിൽ ഇമാമ് വന്നാൽ എന്ത് ചെയ്യും, ഒന്നാൾക്ക് ഇന്നത്തെ മാരീപ് ഒന്ന് ഓന ഇമാമ നിർത്തും, ആ വ്യക്തി ഇമാമ നിർത്തും, ഞാൻ മോശമാക്കി പറയല്ല, നിർത്തും. എന്നിട്ട് ബാക്കിൽ നിൽക്കുന്ന പള്ളിയിലെ കമ്മിറ്റിയുടെ ആളുകളൊക്കെ എന്ത് ചെയ്യും, ആ ഇമാമൊക്കെ അവർക്ക് തജ്വീദുണ്ടോന്നോ അല്ല അവർക്ക് ഇവർക്ക് കേൾക്കാൻ ഭയങ്കര രസമാണ്, ഇതാണ് മാത്രം എന്ത് ചെയ്യുള്ളൂ സാധാരണഗതിയിൽ ഒട്ടുമിക്ക പള്ളികളിലും എന്ത് ചെയ്യാറുള്ളത്. പക്ഷേ പുറത്ത് ധാരാളം യാത്ര ചെയ്ത വ്യക്തി കൂടിയാണ് ഞങ്ങൾ. ഇപ്പോൾ വ്യത്യസ്തങ്ങളായ ഹിഫ്ദ് കോളേജുകൾ സന്ദർശനം ആ യാത്രയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈ ഇമാമുമാർ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളെ സെലക്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ ക്രൈറ്റീരിയകളാണ് പലപ്പോഴും സ്വീകരിക്കാറുള്ളത്, അപ്പോൾ അറിയാമല്ലോ. അപ്പോൾ ഒന്ന് പറഞ്ഞാൽ നമ്മളെ പള്ളി കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടാവും, ഒരുപാട് സ്ഥലങ്ങളിൽ പള്ളിയുമായി കേന്ദ്രീകരിച്ച് ഇത്തരം സ്ഥാപനങ്ങളുണ്ട്. അതിലൊക്കെ ഞാൻ പറയാം. പക്ഷേ അതിന് മുമ്പ് നിങ്ങളെ സംസാരത്തിൽ വന്ന പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ, ശരിക്കും വലിയൊരു പരിശ്രമമാണ് സ്ഥാപനം നടത്തുന്നവർ ചെയ്യുന്നത്, പള്ളി പരിപാലിക്കുന്നവർ വളരെ വലിയ പരിശ്രമമാണ് നടത്തുന്നത്. കാരണം നമുക്ക് പലപ്പോഴും പലരെയും അറിയാം, ജീവിതം അതിനുവേണ്ടി മാറ്റി വെച്ചിട്ടുള്ള ആളുകൾ പള്ളി പരിപാലനത്തിന് വേണ്ടിയിട്ട്, സ്ഥാപനത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ട്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് പലപ്പോഴും ഞാൻ ട്രെയിനിങ്ങിലൊക്കെ പറയുന്നത് പോലെ, നമ്മുടെ സുഹൃത്ത് അബ്ദുറൌഫിന് ശരിക്കും അറിയാം, ആ ഒരു വാചകം ഇവിടെ ഞാൻ ആവർത്തിക്കുകയാണ്, ഹൈറുക്കും ഷെറുക്കും അയാറെടുത്തും. ഇതൊക്കെ പരിശ്രമിച്ചതിന് നേരെ മഫ്ഹു മുഖാലഫ അതാണ്, ഏറ്റവും ശ്രേഷ്ഠരായ ആളുകൾ എന്നുള്ളത് ഖുർആൻ അതിൻ്റെതായ രീതിയിൽ പഠിപ്പിക്കുമ്പോഴാണ്, പ്രചരിപ്പിക്കുമ്പോഴാണ്. പക്ഷേ ഈ വിഷയത്തിന് ആധികാരികത കാത്തു സൂക്ഷിക്കാത്തത് കൊണ്ട് ഏറ്റവും ശ്രേഷ്ഠരായവർ എന്നത് മാറി ഈ ദലാലത്ത് പ്രചരിപ്പിക്കുന്നത് കൊണ്ട് ഏറ്റവും നശിച്ചവർ ആയി മാറാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് സാന്ദർഭമായിട്ട് ഉറപ്പുവരുത്തണം. ഇനി ഇമാമിൻ്റെ ഒരു വിഷയമാണ്. ശരിക്കും ഇമാമത്തിന് ഒരാളെ നമ്മൾ നിശ്ചയിക്കുന്ന സമയത്ത് ഒന്നാമത് നോക്കേണ്ടത് അവൻ്റെ
അഹ്കാമുകൾ ആ ഒരു മേഖല ഫിഖ്ഹി ആ ഒരു ജാനിബ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ പലപ്പോഴും എനിക്ക് തോന്നുന്നു അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പാരായണം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു ഗൗരവത്തിൽ തെറ്റും വന്നാലും സുജൂദ് സാഹിബ് എപ്പോഴാണ് ചെയ്യേണ്ടത് എങ്ങനെ അറിയാതെ അന്തം വിട്ട് കിടക്കുന്ന മലയാളികളല്ല സ്വാഭാവികമായിട്ടും, മറ്റുള്ള അവിടെ നിന്നൊക്കെ വരുന്നവർ എന്നിട്ട് ബാക്കിലിരിക്കണമെന്നവർക്കും പറയാൻ കഴിയില്ല, ആകാണ നിസ്കാരം ഫസാദാവുന്ന ഒരവസ്ഥ. അതുപോലെ തന്നെ അതെ പാരായണ മേഖല അതും വളരെ പ്രധാനപ്പെട്ട, കാരണം പലപ്പോഴും ഗുരുതരമായ തെറ്റുകൾ സംഭവിക്കുന്ന ഒരു വിഷയമാണ് ഈ ഖുർആൻ പാരായണ രംഗത്ത്. മൊത്തത്തിൽ ഇമാമത്തിൻ്റെ വിഷയത്തിലൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ശബ്ദ സാദൃശ്യം കൊണ്ടും രൂപസാദൃശ്യം കൊണ്ടും അക്ഷരങ്ങൾ മാറിപ്പോകും. കാരണം നമ്മൾ മലയാളികളാണ്, അപ്പോൾ അറബിയിലെ അക്ഷരങ്ങൾ ഒരുപക്ഷെ നമുക്ക് പൂർണ്ണമായിട്ട് സിങ്ക് ആയിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മുടെ ഭാഷയിൽ എന്തില്ല, അയിനില്ല, ഹംസ എന്ന അക്ഷരത്തിൻ്റെ ശബ്ദമുണ്ട് അ ഇ ഉ, പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. നമ്മളെന്താക്കും, നന്നായിട്ട് ഓതാൻ വേണ്ടി എന്താക്കും, ആ എന്നുള്ളത് ആ എന്നാക്കി മാറ്റും. ഉദാഹരണത്തിന് വജാ അ, നമ്മളെന്താക്കും ഒന്ന് ഒന്ന് തജ്വീദോട് കൂടി ഓതാൻ വേണ്ടി ജാ എന്നാക്കും അല്ലേ. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന അപകടം നോക്കി, അള്ളാഹു പറഞ്ഞു വജാ റബ്ബുക വൽ മലഖു, നിന്റെ രക്ഷിതാവും മലക്കുകളും വന്നു എന്നുള്ള ഒരാൾ വജാ റബ്ബുക എന്ന് പറയുമ്പോഴോ നിന്റെ രക്ഷിതാവിന് എന്നാലോചിച്ച് നോക്കി എത്ര നിസ്സാരമായ ഒരു മാറ്റമാണ്, എത്ര വലിയ അപകടമാണ് സംഭവിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള ധാരാളം വിഷയങ്ങൾ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ മലയാളികൾക്കൊക്കെ സുപരിചിതമായ ഒരു വിഷയം പറയുകയാണെങ്കിൽ, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ അള്ളാഹു പറഞ്ഞു വലാഖിൽ യത്മ ഇന്ന കൽബി, എൻ്റെ ഹൃദയത്തിന് സമാധാനം അടങ്ങാൻ വേണ്ടി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാവുകയാണെങ്കിൽ വലാഖിൽ യത്മ ഇന്ന കൽബി അക്രമക്കുമുള്ള, അള്ളാഹു നിങ്ങൾ ആദരിക്കട്ടെ, എൻ്റെ നായക്ക് സമാധാനം വരാൻ വേണ്ടി. എത്ര അപകടമാണ്. നമ്മളൊക്കെ പലപ്പോഴും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് കാണുന്ന വഖഫിൻ്റെ വിഷയങ്ങൾ, അതിൻ്റെ ഒരു ഉദാഹരണം സമയക്കുറവുണ്ടെങ്കിലും പറയേണ്ടത് കൊണ്ട് ഒന്ന് ചെറുതായിട്ട് പറയാണ്. ഇന്നമാ യസ്തജീബു ലദീന യസ്മഊൻ വൽ മൗത യബഅസുഹുമുല്ലാഹ്, അവിടെ നിർത്തൽ നിർബന്ധമാണ്. കാരണം അതിൻ്റെ അർത്ഥം എന്താണ്, ഇന്നമാ യസ്തജീബു ലദീന യസ്മഊൻ, തീർച്ചയായിട്ടും വിളിക്ക് ഉത്തരം നൽകുന്നത് ആരാണ്, യസ്മഊൻ കേൾക്കുന്ന. ഇനി അവിടെ നിർത്താതെ ഇന്നമാ യസ്തജീബു ലദീന യസ്മഊന വൽ മൗതാ എന്ന് ഓതിയാലോ, ഇസ്ലാമിൻ്റെ അടിസ്ഥാനം തകർത്ത് കളഞ്ഞില്ലേ, അത് കേൾക്കുന്നവരും മരണപ്പെട്ടവരുമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പം ഇങ്ങനെ എന്താണ്, നമ്മൾ നിസ്സാരമായി വിചാരിക്കുന്ന പലതും വളരെ ഗൗരവമേറിയ വിഷയങ്ങളാണ്. അതുകൊണ്ട് ഇമാമിനെയൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ അഹ്ലിയത്തുള്ള ആളുകളെ സമീപിച്ച് അവരോട് ഷൂറ ചെയ്ത് അങ്ങനെ ഒരു ടെസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് ശരിക്കും ഒരു ഇമാമിനെ നമ്മൾ നിശ്ചയിക്കേണ്ടത്. ഇതിനോട് കൂടെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, സമയക്കുറവുണ്ടെന്ന് ശരിക്കറിയാം. എന്താ വെച്ചാൽ ഞാനൊരു ചെറിയൊരു ആശയം സമൂഹത്തിലേക്ക് പലപ്പോഴായി വിചാരിച്ചിട്ടുണ്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി. ബഹുമാന ഉസ്താദ് ഫൈസമലിയുടെ ആശയം ഞാൻ പറഞ്ഞിരുന്നു, സമൂഹത്തിൽ രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട്. ഒരു ഭാഗത്ത് ഖുർആൻ നല്ല നിലയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, അതിനുവേണ്ടി ഒഴിഞ്ഞിരിക്കാൻ താല്പര്യമുള്ള ആളുകളുണ്ട്. ബേസിക് ലെവലിലുള്ള ആളുകളുണ്ട്, ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലിൽ ഖുർആൻ ഹിഫ്ദ് ചെയ്ത് പൂർത്തിയാക്കാൻ അങ്ങനെ നിൽക്കുന്നവരുണ്ട്, അതിൻ്റെ ഇജാസകൾ അങ്ങനെ ഒരു മേഖലയിലേക്ക് കടന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ വളർത്തിക്കൊണ്ടുവരാം. മറുഭാഗത്ത് എന്താണ്, ഇവരെ ആവശ്യമുള്ള സമൂഹമുണ്ട്, ഇവിടെ മെമ്പറുകൾ മെഹ്റാബുകളൊക്കെ ഉണ്ട്. അപ്പം ഈ സമൂഹത്തെ കണക്ട് ചെയ്യാം. നമ്മൾ ഈ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്താക്കും, ഒരു നിബന്ധന വെക്കാം, നമുക്ക് പൈസ ഒന്നും വേണ്ട, മറിച്ച് എന്താണ്, നിങ്ങൾ മാസത്തിലൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യണം. അങ്ങനെ 12 മാസങ്ങൾ കൊണ്ട് ഒരു ഓൺലൈനും ഓഫ്ലൈനുമായിട്ട് നമുക്കൊരു 12 ക്ലാസ്സുകൾ കൊടുക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഏറ്റവും യോഗ്യരായ നമുക്ക് ഒരു ഖുർആൻ്റെ അഹ്ലുകാരെ വളർത്തിക്കൊണ്ട് വരാൻ വേണ്ടി പറ്റും. നമ്മുടെ മിമ്പറുകൾ മെഹ്റാബുകൾ നമ്മുടെ മദ്രസകൾ പള്ളികൾ പ്രകാശം കൊണ്ട് അലങ്കരിക്കാൻ നമുക്ക് സാധിക്കും ഏറ്റവും നല്ല നിലയിൽ. അപ്പോൾ ഇൻഷാല്ലാഹ് ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മൾ വളർത്തിയെടുക്കണമെന്ന് പറയുന്നത്. നമ്മൾ ഇപ്പോൾ ജമീലൊക്കെ നമ്മൾ നിർവഹിച്ചു പോരുന്ന ഒരു ഖുർആൻ പഠന മെത്തേഡ്, നേരിട്ട് ഖുർആൻ ഖിറാഅത്തിലേക്കോ അല്ലെങ്കിൽ പാരായണം ചെയ്ത് പഠിപ്പിക്കുക എന്നുള്ളതിനപ്പുറം ചില കോഴ്സുകളൊക്കെ ആദ്യം കൊടുത്തിട്ടാണ് നമ്മൾ പഠനത്തിലേക്ക് കിടക്കുക. അതുകൂടി ഒന്ന് വിശദീകരിച്ചാൽ, ഒരുപാട് സ്ഥലങ്ങളിൽ ഇതൊന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ടാവും. അതെ അതെ. ഇപ്പം നമ്മൾ നേരത്തെ ബഹ്മാൻ അഷ്റഫ് അബ്ദുറൌഫ് സൂചിപ്പിച്ചതുപോലെ നമ്മളും ഒരു സ്ഥാപനം, മദീന വിദ്യാർത്ഥികൾ തുടങ്ങി വെച്ച സ്ഥാപനമാണ് തഹ്സീൻ ഖുർആൻ അക്കാഡമി എന്ന് പറയുന്നത്. അവിടെയൊക്കെ നമ്മൾ സ്വീകരിച്ചു വരുന്നൊരു നയം, ഇപ്പോൾ ജാമ്യയിലാണെങ്കിലും ജാമ്യയുടെ മറ്റ് സംവിധാനങ്ങളിലൊക്കെ നമ്മൾ സ്വീകരിച്ചു വരുന്നൊരു നയം എന്ന് പറയുന്നത്, നമ്മൾ തുടങ്ങേണ്ട രീതിയിൽ തുടങ്ങി അതിനെ ഘട്ടം ഘട്ടമായി മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം അക്ഷരങ്ങളെ പരിചയപ്പെടുത്തുക. ഇപ്പോൾ ഖായിദ നൂറാനിയ എന്നുള്ളതാണ് ഏറ്റവും അതിന് ശ്രേഷ്ഠമായൊരു കാര്യം. ഖായിദത്തു നൂറാനി എന്ന് പറഞ്ഞാൽ വലുപ്പത്തിൽ ചെറുപ്പമുള്ള വളരെ വലിയൊരു അനുഗ്രഹീതമായ ഗ്രന്ഥമാണ്. ഞാനടങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകൾ ഖുർആൻ വായിക്കാൻ പഠിച്ചതിലൂടെയാണ്. ഇപ്പോൾ ഖായിദ നൂറാനിയിലൂടെയൊക്കെ തുടങ്ങി അക്ഷരങ്ങളെ ക്ലിയറാക്കി, ഈ അക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഖുർആൻ പാരായണത്തിൻ്റെ ഏറ്റവും ചെറിയ കണികയാണ്. ഇതിനെ ചേർത്ത് പദങ്ങൾ രൂപീകരിച്ച് പദങ്ങളെ കോർത്താണ് ആയത്തുകൾ ഉണ്ടാവുന്നത്. അപ്പോൾ ആ ഒരു ഘട്ടങ്ങളുടെ കടന്നുപോയി അതിൻ്റെ മഹ്റജുകൾ, സിഫത്തുകൾ, അടിസ്ഥാന പാരായണ നിയമങ്ങൾ പഠിച്ച് പിന്നെ ഖുർആൻ കണ്ടോതാൻ പരിശീലിച്ച് ആ ദിവസങ്ങളും മാസങ്ങളും എടുത്ത് ഖുർആൻ്റെ ഏത് ഭാഗത്തു നിന്നും വളരെ പച്ചവെള്ളം പോലെ നമ്മൾ സാധാരണ അറിയില്ലേ, അങ്ങനെ ഓതാൻ പരിശീലിച്ചതിന് ശേഷമാണ് ഹിഫ്ളിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത്. അതാണ് അതിൻ്റെ ഒരു ആധികാരികമായ ശൈലി
എന്നുള്ളത്. ചില നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ടേ ആറ് മാസമായിട്ട് ഏഴ് മാസമായിട്ടും ഒരു സുഹൃത്ത് നാസ് പോലും പഠിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. ഇറങ്ങി 23 വർഷം കൊണ്ടാണ്. ഫീഡ്ബാക്കിലേ സക്കരിയ മൗലവിന്റെ കൂടെ, സക്കരിയ മദീനയുടെ കൂടെ പഠിക്കുമ്പോൾ മദീനയിൽ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് മുഹമ്മദ് റഫീഖ് വന്നിട്ട് അനുഭവം പങ്കുവച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾ പഠിക്കുന്ന സമയത്താണ് ഉണ്ട്, നമ്മളീ സമയത്ത് ധാരാളം ഫീഡ്ബാക്കുകളൊക്കെ എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. മാഷാല്ല. പിന്നെ ഇതോടൊപ്പം നമ്മൾ പറയാനുള്ള ഒരുപാട് യാത്രകൾ, ഇപ്പോൾ ഇഫുള് കോളേജുകൾ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലും കേരളത്തിലും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും വ്യത്യസ്തങ്ങളായിട്ടുള്ള യാത്രകൾ ചെയ്യാനുള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ എവിടെയൊക്കെ യാത്ര ചെയ്യും? ഇപ്പോൾ നമ്മളിപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു സ്വരൂപിച്ചിട്ടാണല്ലോ ഈ ഒരു സംവിധാനത്തിൽ ഇത്രയും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള രൂപത്തിൽ പഠനം എങ്ങനെ നടത്തണം എന്നുള്ള രൂപത്തിലുള്ളൊരു കാൽവെപ്പുകളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ യാത്രകളെ കുറിച്ചൊന്ന് പറഞ്ഞാൽ തന്നു. ഓക്കെ, ആ യാത്രകളെ പരിചയപ്പെടുത്താം. അതിനു മുമ്പ് നമ്മൾ ഇതിനുവേണ്ടി ജാമിയ അൽ ഹിന്ദിൽ തയ്യാറാക്കിയിട്ടുള്ള സംവിധാനത്തെ കുറിച്ച് കൂടി പറയാം. കാരണം ജനങ്ങൾക്ക് മനസ്സിലായി അറിയിട്ടുണ്ടാവില്ല. ഇപ്പൊ ജാമിയയിൽ ഒരു മജ്ലിസ് തയ്യാറാക്കിയിട്ടുണ്ട്, അൽ മജ്ലിസുൽ ആലി ലിദ്ദറാസത്തുൽ ഖുർആനിയ്യത്തി ഉലുമിഹ, അല്ലെങ്കിൽ ദ സുപ്രീം കൗൺസിൽ ഫോർ ഖുർആനിക് സ്റ്റഡീസ് ആൻഡ് സയൻസസ്. അപ്പൊ അൽഹംദുലില്ലാഹ് അതിന്റെ ചെയർമാനായിട്ടുള്ള ബഹുമാനീയനായ നമ്മുടെയൊക്കെ ഉസ്താദ് ഷെയ്ഖ് യാസിർ ബിൻ ഹംസ അവർകളാണ് അതിൻ്റെ ഒരു വൈസ് ചെയർമാനായിട്ട് നിലവിൽ സേവനമനുഷ്ഠിക്കാനുള്ളൊരു ഭാഗ്യം ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്, അൽഹംദുലില്ലാഹ്. അപ്പോൾ ഈ ഒരു സംവിധാനത്തിൻ്റെ കീഴിലാണ് നമ്മൾ ജാമിയയുടെ കീഴിലുള്ള മുഴുവൻ ഖുർആനിക സംവിധാനങ്ങളും ക്രോഡീകരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കീഴിലാണ് നമ്മൾ യാത്രകൾ നടത്തി വരുന്നത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഉള്ളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും പ്രമുഖമായ അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളിലേക്കും അല്ല ഉസൂലുകളിലേക്ക് ഈ പൊട്ടിപ്പുറപ്പെടുന്ന പറയില്ലേ ഉറവുകൾ, അവിടേക്ക് അൽഹംദുലില്ലാഹ് നമ്മൾ യാത്രകൾ ചെയ്തു കഴിഞ്ഞു. കേരളത്തിൻ്റെ പുറത്ത് തമിഴ്നാട്ടിൽ ഏകദേശം എല്ലാ മേഖലകളിലേക്കും യാത്ര നമ്മൾ നടത്തി. അതുപോലെ തന്നെ കർണാടക, ഇൻഷാല്ലാ തൊട്ടടുത്ത സമയത്ത് തന്നെ ബിദ്നില്ലാഹി അസ് വജൽ നമ്മുടെ റിസർച്ച് അക്കാഡമിയുമായി നമ്മൾ സഹകരിച്ചുകൊണ്ട് ജാമിയുടെ നമ്മുടെ ഉത്തരേന്ത്യയുള്ള യു പി, ഡൽഹി, ഗുജറാത്ത്, മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് യാത്ര പ്ലാനിലുണ്ട്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് കഴിഞ്ഞ റമദാനുകളിലൊക്കെ ആയിട്ട് യു എ ഇയിലെ വളരെ പ്രധാനപ്പെട്ട ഔക്കാഫുകളിലേക്കും മറാഖിസിലേക്കും ഒക്കെ ജാമിയുടെ ഔദ്യോഗികമായി അൽഹംദുലില്ലാഹ് സംവിധാനമായിട്ട് തന്നെ നമുക്ക് പോകാൻ വേണ്ടി സാധിച്ചു. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ വ്യത്യസ്തങ്ങളായ സംവിധാനങ്ങൾ. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് അൽഹംദുലില്ലാഹ് ആഫ്രിക്കയിലായിരുന്നു, മറ്റേ ഈസ്റ്റ് ആഫ്രിക്കയിലെ കെനിയ എന്ന് പറയുന്നൊരു രാജ്യത്തായിരുന്നു. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ഇവിടെയൊക്കെ നമുക്ക് മൊത്തത്തിൽ ഖുർആനിനോടുള്ള ഒരു ഷൗക്ക് ആളുകൾ കാണാൻ ഹുബ് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഈ ഒരു എനിക്ക് പെട്ടെന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ, നമ്മൾ ലോക പ്രശസ്തനായ ഒരു കാരി ആണ്, നമ്മുടെ വളരെയധികം സുഹൃത്തും കൂടിയാണ്, ഒക്കെ അറിയാവുന്ന ഷെയ്ഖ് അഹമ്മദ് നുഫൈസ്. മൂപ്പർ പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. മൂപ്പർ പറഞ്ഞു വെച്ചാൽ, ഏതെങ്കിലും ഒരു മനുഷ്യന് ഉയരാൻ സാധിക്കുമെങ്കിൽ, വളരാൻ സാധിക്കുമെങ്കിൽ, കബൂലിയത്ത് കിട്ടുമെങ്കിൽ അത് ഖുർആനിലൂടെയാണ്. ഷെയ്ഖ് അബ്ദുർ റഷീദ് സൂഫി അദ്ദേഹത്തിൻ്റെ ഉപ്പ അദ്ദേഹത്തിന് കൂടി വസിയത്തായിട്ട് പറയുന്നുണ്ട്, ഇൻ അറത്ത ദുനിയ ഫഅലൈക ബിൽ ഖുർആൻ, നിനക്ക് ദുനിയാവ് വേണോ ഖുർആൻ മുറുകെ പിടിക്കാം, വൈൻ അറത്തൽ ആഖിറ നിനക്ക് ആഖിറം വേണോ ഖുർആൻ മുറുകെ പിടിക്കാം, വൈൻ അറത്ത ഹുമാ മഅൻ നീ രണ്ടും വേണോ ഖുർആൻ മുറുകെ പിടിക്കാം. ആ ഒരു സുബ്ഹാനല്ലാഹ്, ഖുർആനിലുള്ള ഷൗക്കും ഹുബും ഒക്കെ നമുക്ക് പ്രകടമായി കാണാൻ വേണ്ടി സാധിക്കും. പ്രത്യേകിച്ച് ആഫ്രിക്കയിലെ ഒരു ചെറിയൊരു വിഷയം ഞാൻ പറയാം. സുബ്ഹാനല്ലാഹ്, ഒരു സ്ഥാപനത്തിൽ പോയി ആഫ്രിക്കയിൽ നമ്മുടെ കെനിയയിലെ മുംബാസ എന്ന് പറയുന്നൊരു കോസ്റ്റൽ ഏരിയയിൽ ഒരു കിക്വാനി എന്ന് പറയുന്നൊരു പ്രദേശത്ത് അവിടെ ഒരു സ്ഥാപനമുണ്ട്, സോമാലിയൻ ട്രൈബ് നടത്തുന്നൊരു സ്ഥാപനമാണ്. സുബ്ഹാനല്ലാഹ്, അവിടെ പോയപ്പോൾ ഒരു ചെറിയ റൂം, അതായത് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് ശരാശരി നമ്മുടെ ഒരു ബെഡ്റൂമില്ലേ, അതിനേക്കാളൊരല്പം കൂടി നീളമുണ്ടെന്ന് മാത്രം. ഈ റൂമിൽ ഏകദേശം 80 വിദ്യാർത്ഥിനികൾ വെറും 3 ഫാനിൻ്റെ കീഴിൽ ആഫ്രിക്കയിലെ ആ ചൂടിൽ ഇരുന്ന് ഖുർആൻ പഠിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു ഒരു അനുഭൂതിയായി അവിടെ പോയത്. കാരണം ഇന്ന് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ നിഅമത്തുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ നമ്മൾക്ക് ഖുർആനോടുള്ള ആ ഒരു താല്പര്യം എവിടെ? നമ്മൾക്ക് ഖുർആനുമായിട്ടുള്ള ബന്ധം എവിടെ? നമുക്കിന്ന് ചൂടെടുത്താൽ ഖുർആൻ പഠിക്കാൻ പറ്റില്ല, തണുപ്പ് വന്നാൽ ഖുർആൻ പഠിക്കാൻ പറ്റില്ല. നമ്മൾ പലതിൻ്റെയും പേരിൽ ഖുർആൻ്റെ പഠനം മാറ്റിവെക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം വെച്ചാൽ, കച്ചവടത്തിൻ്റെ പേരിൽ ഖുർആൻ മാറ്റുന്നവർക്ക് മാറ്റിവെക്കുന്നവർ ആരെ നോക്കട്ടെ?
ഉസ്മാനും അഫ്ഫാനും ഒക്കെ മരണപ്പെടുമ്പോഴും ഷഹീദാക്കുമ്പോഴും ഖുർആൻ കയ്യിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ പേരിൽ എനിക്ക് സമയമില്ല, എനിക്ക് ദൈവത്തിന് പോകണം, എനിക്ക് ക്ലാസ് എടുക്കാൻ പോകണം, എനിക്ക് മീറ്റിങ്ങിന് പോകണം. സുബ്ഹാനല്ലാഹ്, ഖാലിദ് ബിൻ വലീദിനേക്കാൾ തിരക്കോ? അബൂ സുലൈമാൻ, സൈഫുല്ലാഹിൽ മസ്ലൂൽ, ഖാലിദ് ബിൻ വലീദിനേക്കാൾ തിരക്കോ? നമുക്ക് ദൈവത്തിൻ്റെ വിഷയത്തിൽ അവർക്ക് ഖുർആനുമായി ബന്ധം പുലർത്താൻ അവർ ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. മക്കളെ തയ്യാറാക്കുന്ന വിഷയത്തിൽ പലപ്പോഴും സ്ത്രീകൾ പറയുന്നതാണ്, മക്കൾ എൻ്റെ സ്കൂളിൽ വിടണം, അല്ലെങ്കിൽ മക്കളെ സ്കൂളിൽ കൊണ്ടാക്കണം, സമയം കിട്ടുന്നില്ല എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്, നൂറിൽ പരം മക്കളുണ്ടായിരുന്ന അനസ് ബിൻ മാലിക്കിന് ഉള്ളതിനേക്കാൾ തിരക്കോ നമുക്ക് അവർക്ക് ഖുർആനുമായി ബന്ധമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പം ഈ ആഫ്രിക്കയിൽ ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എത്രത്തോളം ഖുർആനിലേക്ക് അവർ ഡെഡിക്കേറ്റഡാണ്, അവർക്ക് ലഭിച്ച ആ ഒരു അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവർ ജീവിക്കുന്ന ചുറ്റുപാടെന്ന് പറഞ്ഞാൽ വളരെ പരിമിതമാണ്. സുബ്ഹാൻ, എടുത്തു പറയട്ടെ, അവരെങ്ങനെ ഖുർആൻ പഠിക്കുന്നു അറിയോ? എന്നറിയോ? ഇല്ല. ആ, മുസ്ഹഫിലേക്ക് നോക്കിയിട്ടല്ല, അവർക്ക് മുസ്ഹഫില്ല. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്തു, നിങ്ങൾ ഞങ്ങൾക്ക് എവിടെയെങ്കിലും കുറച്ച് മുസ്ഹഫ് വാങ്ങിത്തരുമോന്ന് ചോദിച്ചിട്ട്. അവരെങ്ങനെ പഠിക്കുന്നറിയോ? പലകകളിൽ കരി അവർ അരച്ചിട്ട് അതൊരു മരത്തിൻ്റെ കറയുമായി മിക്സ് ചെയ്ത്, ഇതെപ്പോഴാണ് അറിയോ? 2024 ഓഗസ്റ്റിൽ നടന്ന കാര്യമോട്ടെ പറയുന്നത്. ഇത് 2024 ഓഗസ്റ്റിലാണ്. അതെ, ഒരു കരി അത് പൊടിച്ചിട്ട് ഒരു മരത്തിൻ്റെ പ്രത്യേകമായി കറയുമായി ചേർത്ത് അത് പലകകൾ എഴുതി അത് വായിച്ച് പഠിക്കുന്ന ഒരു ശൈലി. അത് കഴിയുമ്പോൾ എന്താണ്, അവരത് മായ്ച്ച് കളഞ്ഞിട്ട് പിന്നെ ആദ്യം മുതൽ ഓതും. അപ്പോൾ അദ്ദേഹം ഷെയ്ഖ് പറയാണ്, നിങ്ങൾ വായിക്കുന്ന ഖുർആൻ നിങ്ങളുടെ കണ്ണുകളിൽ നിൽക്കുള്ളൂ, പക്ഷെ ഞങ്ങൾ പഠിക്കുന്ന ഖുർആൻ ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിയുന്നുണ്ട്. ഞങ്ങൾ എഴുതുന്ന ഓരോ അക്ഷരങ്ങളും അത് പതിയുന്നത് ഞങ്ങളുടെ മക്കളുടെ ഹൃദയങ്ങളിലാണ്, കണ്ണുകളിലല്ല എന്ന് അദ്ദേഹം പറയുന്നത്. സുബ്ഹാനല്ലാഹ്, അത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ. അവരുടെ ഒരു പഠനത്തിൻ്റെ മെത്തേഡാണ് ഖുർആൻ മേടിക്കാനുള്ള ഒരു ഫിനാൻഷ്യലി ഒന്നുമില്ല. അത് ശരിക്കും അവരുടെ ഒരു ട്രൈബൽ രൂപമായിരുന്നു, പക്ഷെ അവർ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അൽഹംദുലില്ലാഹ്, ഈ ഒരു വാർത്ത അറിയിച്ചപ്പോൾ ചില ആളുകളൊക്കെ അവർക്ക് ചില സംഭാവനകളൊക്കെ ആയിട്ട് 10 ഖുർആനുകൾ നമ്മൾ ആ സ്പോട്ടിൽ ഇവിടെ നിന്ന് വാങ്ങി, അൽഹംദുലില്ലാഹ്, ചില സുഹൃത്തുക്കളൊക്കെ ഇടപെട്ടിട്ട് വാങ്ങിക്കൊടുത്തു. ശരിക്കും അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞിട്ട് അദ്ദേഹത്തിന് പറയാൻ വാക്കുകളില്ലായിരുന്നു. 10 ഖുർആൻ വാങ്ങിക്കൊടുത്തപ്പം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടിൽ എത്ര ഖുർആനാണ് പൊടി പിടിച്ചിരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ എത്ര പരിഭാഷകളാണ്, നമ്മുടെ പള്ളിയിൽ എത്ര ആണ് ഇങ്ങനെ ഇരിക്കുന്നത്. നാളെ ഈ മനുഷ്യന്മാരെ നമ്മളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല മഹ്ഷറിൽ ഒരുമിച്ച് നിർത്തി ചോദ്യം ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് പറയാനുണ്ടാവുക? സത്യത്തിലേ, അത് എന്താ വെച്ചാല്, ഓരോ ശ്രോതാക്കളും സ്വയം വിചാരണ നടത്തുക, അല്ലെങ്കിൽ ഓരോ മനുഷ്യന്മാരും സ്വയം വിചാരണ നടത്തേണ്ടതാണ്. നമ്മുടെ വീട്ടിൽ നമുക്കൊരു ഖുർആനുണ്ടോ? അല്ലെങ്കിൽ ആ എത്ര ഖുർആൻ നമ്മുടെ വീടിന്റെ ഷെൽഫുകൾക്കുള്ളിൽ കിടക്കുന്നുണ്ട്, ഷെൽഫിലും അതുപോലെ തന്നെ റാക്കിന്റെ മുകളിലൊക്കെ ഒരുപാടെണ്ണം ഉണ്ടാവും, ഉപയോഗിക്കാതെ തന്നെ. നമ്മെ കാത്തു രക്ഷിക്കട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കാൻ. എന്തായാലും വളരെയധികം ഉപകാരമുള്ള ഒരുപാട് ചർച്ചകളാണ് ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട്. ചോദിക്കുന്നവർക്കും പറയുന്നവർക്കും സമയം തന്നിട്ടില്ല. വിശദമായ ഒന്ന് ചെയ്യണം ഇൻഷാല്ലാഹ്. ശ്രോതാക്കളൊപ്പം ഇരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഇൻഷാല്ലാഹ്. എന്തായാലും ഞങ്ങളൊപ്പം പങ്കെടുത്തതിലും ചേർന്നതിലും ഒരുപാട് സന്തോഷം.